വന്യമൃഗശല്യം കാരണം ദുരിത ജീവിതം നയിക്കുകയാണ് കോതമംഗലത്തിനടുത്ത് കുട്ടമ്പുഴയിലുള്ള വികലാംഗയായ ഒരു വീട്ടമ്മ. മൃഗങ്ങൾ പുരയിടത്തിലെ വിളകൾ നശിപ്പിച്ചതോടെ ജീവിതം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത നിലയിലാണ് വസന്തകുമാരി എന്ന ഈ മാതാവ്. കുട്ടമ്പുഴ ശത്രപ്പടിയിൽ അടച്ചുറപ്പ് പോലുമില്ലാത്ത വീട്ടിൽ ആരുടെയും തുണയില്ലാതെ കഴിയുകയാണ് വികലാംഗയായ വസന്തകുമാരി. നിവർന്നു നിൽക്കാൻ പോലും സാധിക്കാതെ വസന്തകുമാരി തൻ്റെ കൈകളും കാലുകളും ഉപയോഗിച്ച് നിരങ്ങി നീങ്ങിയാണ് തൂമ്പയുമായി കൃഷിയിടത്തിൽ ജോലിക്കെത്തിയിരുന്നത്. മറ്റു ജോലികൾക്ക് പോകാൻ സാധിക്കാത്തതിനാൽ കൃഷിയിടത്തിൽ നിന്ന് ലഭിക്കുന്നതായിരുന്നു ഇവരുടെ ഏക വരുമാനം. കഴിഞ്ഞ ദിവസം വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ വിളകളെല്ലാം നശിച്ചതോടെ വസന്തകുമാരിയുടെ ജീവിതമാർഗം തന്നെ വഴിമുട്ടിയിരിക്കുകയാണ്. വെളുപ്പിനെത്തിയ കാട്ടുപന്നികൾ വീട്ടുമുറ്റവും പറമ്പും നശിപ്പിച്ചാണ് മടങ്ങിയത്. ശാരീരികമായി വല്ലായ്മകൾ അവഗണിച്ച് തനിക്ക് സ്വന്തമായുള്ള 8 സെന്റ് സ്ഥലത്ത് അധ്വാനിച്ച് കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാം കാട്ടുമൃഗങ്ങൾ നശിപ്പിക്കുകയാണെന്ന് വസന്തകുമാരി പറയുന്നു. വീട് ഇപ്പൊ നിലവിൽ ഒരു വീടില്ല, സുരക്ഷിതമായ ഒരു വീടില്ല. അപ്പൊ ഈ അവസ്ഥയിലാണ് എന്റെ വീട് കിടക്കുന്നത്. ഇപ്പൊ കിടക്കണ കട്ടിലയിലാണെങ്കിലും പോലും അരണയും മറ്റുള്ള ജന്തുക്കളും ഒക്കെ വന്ന് കയറി തല അടിയിലും ബെഡിന്റെ അടിയിലൊക്കെ ഇരിക്കാറുണ്ട്. പേടിയുണ്ട്, പക്ഷെ എന്തുകൊണ്ട് ഭാഗ്യം കൊണ്ടായിരിക്കും ഒരു പക്ഷേ കടിക്കാത്തതന്നെ. പ്ലാസ്റ്റിക്കും തുണിയും വലിച്ചു കിട്ടിയ വസന്തകുമാരിയുടെ കൂരയ്ക്ക് ഒരു കതക് പോലുമില്ല. വെള്ളവും വെളിച്ചവും ഈ കൂരയുടെ പടികടന്ന് ഇതുവരെ എത്തിയിട്ടില്ല. കാട്ടാനകളുടെ ചിഹ്നം വിളിയും ഇഴജന്തുക്കളുടെ ശല്യവുമടക്കം ഉറക്കമില്ലാത്ത രാത്രികളാണ് വസന്തകുമാരിയെ എന്നും കാത്തിരിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.